നമസ്കാരം. സി പി എം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന പാർട്ടിയും ചില കള്ളക്കടത്ത് ലോബികളുമായി ഒരു അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ നിയന്ത്രിക്കുന്നത്, സി പി എമ്മിന് പണം കൊടുക്കുന്നത്, സി പി എമ്മിനെ മുമ്പോട്ട് നയിക്കുന്നത് ഇത്തരം ലോബികളാണ് എന്ന വാദവും ഉയരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അതിൻ്റെ വിശദാംശങ്ങളും തെളിവുകളും ഒക്കെ തന്നെ പലരും പുറത്തുവിടുന്നുണ്ട്. ഇത് ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നതിലുപരി ഒരു കള്ളക്കടത്ത് വർഗ പാർട്ടി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് വർഗ പാർട്ടി എന്ന നിലയിലേക്ക് സി പി എം എന്ന പാർട്ടി അധപ്പതിച്ചിരിക്കുന്നതായുള്ള സൂചനകളാണ് അതിൻ്റെ റിപ്പോർട്ടുകളും വാർത്തകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തുടർഭരണം എന്നൊക്കെ പറഞ്ഞ് സഖാക്കന്മാരിൽ ചിലർ അങ്ങനെ പറയാൻ പറ്റൂ, കാരണം എല്ലാ സഖാക്കന്മാർക്കും ആ വിശ്വാസമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ യഥാർത്ഥ പ്രവർത്തകർക്കും സഖാക്കന്മാർക്കും ആ വിശ്വാസം പണ്ടേയില്ല. പിന്നെ ഈ ന്യായീകരിക്കുന്ന ചില സഖാക്കന്മാരുണ്ട്, അവരാണ് ഈ തുടർഭരണത്തെക്കുറിച്ചൊക്കെ വാചാലരാകുന്നത്. നമുക്ക് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലേക്ക് ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ, കൊടുവള്ളിയിൽ ഇപ്പോൾ ഈ കാരാട്ട് ഫൈസൽ, കാരാട്ട് റസാക്ക്, പി ടി എ റഹീം തുടങ്ങിയ വലിയ വലിയ ആളുകളാണ് കൊടുവള്ളി ഭരിക്കുന്നത്. അവിടുത്തെ ഭരണ നേതൃത്വമൊക്കെ ഇവർ തന്നെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ശ്രീ എം ടി രമേശ് ഈ വിഷയത്തിൽ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന കള്ളക്കടത്ത് ലോബിയുടെ പ്രതിനിധികളാണ് പി ടി എ റഹീം എം എൽ എയും കാരാട്ട് റസാഖ് എം എൽ എയും എന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് സംഘമായി സി പി എം മാറിയെന്നും ശ്രീ രമേശ് ആരോപിക്കുന്നു. പി ടി എ റഹീം എം എൽ എ ചെയർമാനും കാരാട്ട് ഫൈസൽ ഡയറക്ടറുമായ കൊടുവള്ളി കിംസ് ആശുപത്രിയുടെ മുന്നിലേക്ക് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഭാരതീയ ജനത യുവമോർച്ച നടത്തിയ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ എം ടി രമേശ്. കള്ളക്കടത്ത് ലോബിയുടെ പണമാണ് സി പി എമ്മിൻ്റേത് എന്ന് അസന്നിഗ്ധമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കള്ളക്കടത്ത് സംഘത്തിൻ്റെ ബിനാമികളായി സി പി എം മാറി. കാരാട്ട് ഫൈസലിനെതിരെ എന്തുകൊണ്ട് സി പി എം നടപടി എടുക്കുന്നില്ല എന്ന ചോദ്യവും ശ്രീ രമേശ് ഉന്നയിച്ചു. ശ്രീ എം ടി രമേശ് തത്വമയി ന്യൂസിനോട് ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്, കള്ളക്കടത്ത് സംഘവുമായി സി പി എമ്മിനുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നേരത്തെ ഈ കേസ് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിലൊക്കെ സി പി എം പറഞ്ഞിരുന്നത് സി പി എമ്മിന് ഈ കള്ളക്കടത്ത് കേസിൽപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമില്ല എന്നായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നടന്നു എന്നല്ലാതെ സി പി എമ്മിന് ഡയറക്റ്റ് ഈ കേസിൽ ഇന്നും ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിനെതിരെ പരിശ്രമിച്ചത്. എന്നാൽ ഇപ്പോ സി പി എമ്മിന്റെ ഒരു ജനപ്രതിനിധി തന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് ഇതിനുള്ള പങ്കാളിത്തം കൃത്യമായിട്ട് പുറത്തു വരികയും ചെയ്തതുകൂടി സി പി എമ്മിന്റെ വാദം ഇല്ലാതാവുകയാണ്. സത്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറെ കാലമായി നടക്കുന്ന കള്ളക്കടത്ത് സംഘത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വമാണ്. സി പി എമ്മിന്റെ ഒരു സംരക്ഷണത്തിലാണ് ഈ കള്ളക്കടത്ത് സംഘമൊക്കെ ഇവിടെ വലുതായിട്ടുള്ളത്. പ്രത്യേകിച്ചും കുന്ദമംഗലം എം എൽ എ പി ടി റഹീമും കൊടുവള്ളി എം എൽ എ കാരാട്ട് റസാഖും ഇവർ രണ്ടുപേരും ഇടതുപക്ഷ സ്വതന്ത്രന്മാരായിട്ട് രംഗത്ത് വന്നപ്പോൾ തന്നെ പല ആളുകളിൽ അത്ഭുതം കൂടിയിരുന്നു. ഇവരെങ്ങനെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായത് എന്ന് ചോദ്യം ഉന്നയിച്ചിരുന്നു. ഇവർക്കിപ്പോ കാരാട്ട് ഫൈസൽ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ജനപ്രതിനിധി കൊടുവള്ളി നഗരസഭാംഗം ഈ കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നു. സത്യത്തിൽ പി ടി എ റഹീമും കാരാട്ട് ഫൈസലൊക്കെ ഒരു കൂട്ടുകച്ചവടക്കാരാണ്. ഈ കൂട്ടുകച്ചവടത്തിൽ കാരാട്ട് റസാഖിനും പങ്കുണ്ട്. അപ്പോ കൊടുവള്ളി കുന്ദമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കള്ളക്കടത്ത് ലോബിയുണ്ട്. ആ കള്ളക്കടത്ത് ലോബി സി പി എമ്മുമായി പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. സി പി എമ്മിന്റെ ഒരു സംരക്ഷണയിൽ ഇവർ വലുതാകുന്നു. ഇവർക്ക് ഒരു സി പി എമ്മിന്റെ ഒരു ബിനാമി പോലെയാണ് ഇവരെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കള്ളക്കടത്ത് സംഘം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു സമാന്തര സംവിധാനമായിട്ട് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് മാറുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. സി പി എം നേതൃത്വത്തിന് ഒരു ഇത്തരം അധോലോക സംഘങ്ങളുമായി വരെ, ഇത്തരം സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്, മയക്കുമരുന്ന്, അധോലോക സംഘങ്ങളുമായി വരെ ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി അദ്ദേഹത്തെ നാളെ ചോദ്യം ചെയ്യുകയാണ്, അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള പല ബിനാമി ഇടപാടുകൾക്കും, കള്ളക്കടത്ത്, കള്ളപ്പണ ഇടപാടുകൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നത് എന്ന ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. കള്ളക്കടത്ത് ലോബിയുമായും അല്ലെങ്കിൽ ഇത്തരം രാജ്യവിരുദ്ധ വിധ്വംസക പ്രവർത്തനവുമായി ഒക്കെ ചേർന്ന് ഇപ്പോൾ ഒരു കൂട്ടുകെട്ട് രൂപീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴല്ല, നേരത്തെയുള്ള കൂട്ടുകെട്ടാണ്. ഇത്തരം കൂട്ടുകെട്ടുകളാണ് സത്യം പറഞ്ഞാൽ സി പി എമ്മിനെ മുമ്പോട്ട് നയിക്കുന്നത്. സി പി എമ്മിന് പണം വേണം, അല്ലെങ്കിൽ നേതാക്കൾക്ക് പണം വേണം,
ആ രീതിയിൽ മുമ്പോട്ട് പോകണം. അതിനൊക്കെ ഇത്തരം ബന്ധങ്ങൾ മാത്രമാണ് സി പി എമ്മിനെ തേടിപ്പിടിക്കാനുള്ളത്. വലിയ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഈ അധപ്പതനം കണ്ട് കേരള സമൂഹം സത്യം പറഞ്ഞാൽ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്, നെറ്റി ചുളിക്കുകയാണ്, ഊറിച്ചിരിക്കുകയാണ്, എന്നിട്ടും ഞെളിഞ്ഞു നിൽക്കുകയാണ് യാതൊരു നാണവും മാനവും ഇല്ലാതെ സി പി എം എന്ന സംഘടന എന്ന പാർട്ടി. ഇതൊക്കെ ഇവിടെ കേരളത്തിൽ മാത്രം ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു. നേരത്തെ പറയാറുണ്ട്, അതായത് എല്ലാം കൂടി അടിച്ചു വാരിത്തൂത്ത് കേരളം എന്ന മൂലയ്ക്ക് കൊണ്ടിട്ടിരിക്കുകയാണ് ഈ സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തൊക്കെയായാലും കള്ളക്കടത്ത് സംഘങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളും സംഘടനകളും വ്യക്തികളുമായുള്ള കൂട്ടുകെട്ട് സി പി എമ്മിനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഒരു ഇതുപോലെ തന്നെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് നിങ്ങൾക്ക് തന്നെ നാണക്കേടാകും എന്ന് മാത്രമേ പറഞ്ഞു വെക്കാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.